അവർ ഇങ്ങനെ പ്രതികരിക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ അഞ്ച് പെണ്ണിനെ കൊണ്ടുപോയി. അഞ്ചു പെണ്ണോ? അവരുടെ പ്രീമിയർ ലിസ്റ്റ് മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞല്ലേ, ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും അല്ലായിരുന്നു, അറിയാമോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ചമ്മാരെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ചെക്കിംഗ് കളക്ഷൻ സ്റ്റാറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഒപ്പോണൻ്റ് ആരാ നോക്കാം. ഓക്കെ, ചെക്കിംഗ് ആണ്. അപ്പോൾ ഗൈസ് അപ്ഡേറ്റിംഗ് ആയിട്ടുണ്ട്. അപ്ഡേറ്റിംഗ് ദ ഡാറ്റയാണ്. അപ്പോൾ നമ്മുടെ ഒപ്പോണൻ്റ് 1458 റേറ്റിംഗ് ഉള്ളൊരു ഒപ്പോണൻ്റ് ആണ്. അടിപൊളി. അപ്പോൾ നമ്മുടെ സ്കോഡ് ഇതാണ്. നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന മാനേജർ ഗാസ്പ്രീനി എന്ന് പറഞ്ഞൊരു മാനേജറാണ്. അപ്പോൾ ഫോം നോക്കുവാണെങ്കിൽ എല്ലാവരും നല്ല ഫോമിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്രൈഫിനെ ജസ്റ്റ് എം എഫ് ആയിട്ട് ഇട്ടേക്കാം, റൊണാൾഡിനോയ്ക്ക് പകരം. കുറേ ആയി നമ്മൾ ക്രൈഫിനൊക്കെ ഇറക്കിയിട്ട്. അപ്പോൾ ആളെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒപ്പോണൻസ് സ്കോഡ് അടിപൊളി സ്കോഡാണ് അവരുടെ. ടോറസ് റാഷ്ഫോർഡ് ഇനിയസ്റ്റ കോംബോ ഒക്കെയാണ് ഫ്രണ്ടിൽ. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, നല്ല റേറ്റിംഗ് ഉള്ളൊരു ഒപ്പോണൻ്റ് കൂടെയാണ്. ഇപ്പോൾ പവർ മാച്ച് ആവും തോന്നുന്നു ഗൈസ്. നമ്മൾ നേരത്തെ ഗാസ്പ്രീനിനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴും എൻ്റെ ഞാൻ റിലീസായി കണ്ട് കളഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ആളെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളെ വെച്ചും കൂടെ കളിപ്പിക്കാൻ നോക്കാം. അപ്പോൾ ആൾഡെയർ അതുപോലെ തന്നെ ക്യാമ്പില് പുയോളിനേക്ക് ഒരുമിച്ച് ഇറക്കാൻ വേണ്ടി ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവുന്നു ഡിഫൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. കിക്ക് ഓഫ് അറിയാൻ നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെയാണ് കിക്ക് ഓഫ്. റുമ്മിനിഗ്, അത് ബെക്കാമിലേക്ക്. ബെക്കാം അത് ആൾഡെയർ, ആൾഡെയർ അത് നെഡ്വേർഡ്, നെഡ്വേർഡ് അത് ബെക്കാമിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബെക്കാം ടു ക്രൈഫ്, ക്രൈഫ് അത് ടോറസിലേക്ക്, ടോറസ് അത് നൈസായിട്ട് റുമ്മിനിഗിലേക്ക്. യെസ് ഗൈസ്, റുമ്മിനിഗ് യെസ് ഒരു അവസരമുണ്ട്. റുമ്മിനിഗ് പവർ ഇച്ചിരി കുറഞ്ഞതാണോ എന്നൊരു സംശയം. കുഴപ്പമില്ല, അടിപൊളി ഒരു ഷോട്ടായിരുന്നു. പക്ഷേ അവരുടെ ഗോൾ കീപ്പർ അടിപൊളിയായിട്ട് സേവ് ചെയ്തു. തുടക്കം തന്നെ നമുക്കൊരു ചാൻസ് കിട്ടി, പക്ഷേ മിസ്സായിപ്പോയി. ബെക്കാം, ബെക്കാം ഹെഡ്. ഏ, ഇതാരോ എൻ്റെ മോൻ ആര് ഹെഡ് ചെയ്തത്? ഷേ, വീണ്ടും അവസരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ മിസ്സാവുകയാണ്. ആൾഡെയർ, ആൾഡെയർ അത് നെഡ്വേർഡിലേക്ക്. നെഡ്വേർഡ് അത് പുയോളെ. ഓക്കെ, പുയോൾ അടിപൊളിയായിട്ട്. ഓ, പുയോളെ എവിടെയൊക്കെ കയറി വെക്കും. ഓക്കെ സർ, ക്രൈഫ് മിസ്സാവുകയാണ്. വിയറ, സ്കോൾസ്, സ്കോൾസ് അത് അടിപൊളി തീർന്നു. ലെവൻഡോസ്കി അടിപൊളിയായിട്ട് റണ്ണെടുത്ത് കയറുന്നുണ്ട്. ലെവൻഡോസ്കി പുറത്തേക്ക് അടിച്ചളഞ്ഞു. ഓക്കെ, നല്ലൊരു അവസരമായിരുന്നു അവർക്ക് കിട്ടിയത്, പക്ഷേ അവർ നൈസായിട്ട് പുറത്തേക്ക് പോയി. ഇപ്പോൾ രണ്ട് ടീമിന് അത്യാവശ്യം ഓപ്പൺ ചാൻസ് ഒക്കെ കിട്ടിയത് മിസ്സായിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ചെറിയൊരു മനസ്സുഖം. ഓക്കെ, പുയോൾ അത് ടോറസ്, ടോറസ് അത് ലെവൻ ടു ആൾഡെയർ, ആൾഡെയർ നെഡ്വേർഡ്, നെഡ്വേർഡ് അത് ബെക്കാമിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബെക്കാം അത് വിയറ, വിയറ അത് മെസ്സിയിലേക്ക് കൊടുത്തു. മെസ്സി അത് റുമിനിങ്ങിലേക്ക്, റുമിനിങ് അത് വീണ്ടും മെസ്സിയിലേക്ക് കൊടുത്തു. മെസ്സി അത് അവിടെ എങ്ങാണ്ട് കൊടുത്തു. വിയറ, വിയറത് ക്രൈഫിലേക്ക് കൊടുത്തിട്ടുണ്ട്. ക്രൈഫ് അങ്ങോട്ട് കയറുന്നില്ല. പുള്ളി നല്ല രീതിക്ക് അഗ്രസീവാണ്. പെട്ടെന്നോട്ടൊന്ന് അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ, ബോൾ പെട്ടെന്നാണ്. ഓ, പുയോൾ അടിപൊളിയായിട്ട് ടാക്കിൾ ചെയ്തു ഗൈസ്. രക്ഷയില്ല, പുയോൾ ഇന്ന് പവർ ആയിക്കൊണ്ടിരിക്കുവാണ്. നെഡ്വേർഡ്, നെഡ്വേർഡ് അത് ബെക്കാമിലേക്ക്, ബെക്കാം അത് ക്രൈഫ്, ലെവൻഡോസ്കി, ക്യാമ്പൽ. ഓക്കെ, പുയോൾ, പുയോൾ അത് ആൾഡെയറിലേക്ക്. ഒരു ഗോൾ അടിക്കാൻ പറ്റുന്നില്ലല്ലോ. വിയറ, വിയറ അത് ലെവൻ. യെസ് ഗൈസ്, റുമ്മിനിഗ് അത് ക്രൈഫ്, ക്രൈഫ് അത് ഫെർണാൻഡ് ടോറസിലേക്ക്, ഫെർണാൻഡോ ടോറസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ നമ്മുടെ ടോറസ് അടിച്ചിട്ടുണ്ട്. അടിപൊളി ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അവിടെ കണ്ടത്. റുമ്മിനിഗ് അത് ക്രൈഫിലേക്ക് കൊടുത്തു. ക്രൈഫ് അടിപൊളിയായിട്ട് ഒരു ത്രൂ വെച്ച് കൊടുത്തു. ടോറസ് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഫസ്റ്റത്തെ ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. അടിപൊളി, അതുകൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. ഇന്ന് ഗോളുകൾ ഒരുപാട് വീഴും തോന്നുന്നു. വിയറ, ലെവൻഡോസ്കി, ബെക്കാം. ഓക്കെ, ഓ പണിയാ. ഓക്കെ, ടോറസ് അടിപൊളിയായിട്ട് പിടിച്ചെടുത്തു. ടോറസ്, ടോറസ് അത് മെസ്സിയിലേക്ക്. യെസ് ഗൈസ്, മെസ്സി അത് നൈസായിട്ട് റുമ്മിനിഗിലേക്ക് കൊടുത്തിട്ടുണ്ട്. റുമ്മിനിങ്, റുമ്മിനിങ് നൈസായിട്ട് നിന്നിട്ടൊന്ന്. ഓ, അപ്പോൾ ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ബെക്കാമാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, യെസ് ബെക്കാം, പുയോൾ, എൻ്റെ മോനെ. അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ ഗോൾ നമ്മുടെ പുയോൾ അടിച്ചിട്ടുണ്ട്. അടിപൊളി ഒരു ഹെഡർ എന്ന് തന്നെ പറയണം. ബെക്കാമിൻ്റെ അളന്ന് മുറിച്ചൊരു കോർണർ കിക്ക്.
അടിപൊളിയായിട്ട് തലവെച്ച് കൊടുത്തു നമ്മുടെ പുയോൾ. ഒന്നും പറയാനില്ല, വേറെ ലെവൽ പുയോൾ. ഓക്കെ, ലെവൻഡോസ് ഈ അപ്പൊ രണ്ട് ഗോളിന്റെ ലീഡായിട്ടുണ്ട്. അടിപൊളി മാച്ച് തീയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ സറും, ഓ ത്രൂ പിടിക്കുവോ വണ്ടേക്ക്? ഓ വണ്ടേക്ക് പിടിച്ച് സ്കോൾസ്, സ്കോൾസ്. അത് മൽദീനി, മൽദീനി ഒരു ഇനിയസ്റ്റ, ഇനിയസ്റ്റ. അത് ലെവൻഡോസ്കി, ഓ ഇനിയസ്റ്റ, ഇനിയസ്റ്റ. ഓ ബോള് കഹീന്ന് പോവാണ്, പണി കിട്ടി. യെസ് ഗൈസ്, ലെവൻഡോസ്കി ടോറസിലേക്ക്. ഓ പോയോള്, ഡിഫൻസ് അറ്റാക്കും പുള്ളി വേറെ ലെവലായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോളും അടിച്ചു, അടിപൊളിയായിട്ട് ഡിഫൻസും ചെയ്യുന്നുണ്ട്, ഒന്നും പറയാനില്ല. ഓക്കെ സർ, ടോറസിനൊരു അവസരം കൂടെ. ടോറസ് ഒരു ഷൂട്ട്, എൻ്റെ മോനെ ഇച്ചിരി കൂടെ കയറിയിട്ട് അടിച്ചാൽ മതി. ഇടുന്നത് അബദ്ധമായി, ഷൂട്ടാണെങ്കിൽ എങ്ങോട്ടൊക്കെ പോവുകയും ചെയ്ത്, ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്, ഏതായാലും ഒരു ഗോളും കൂടെ അടിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു, പക്ഷേ മിസ്സായി. സ്കോൾസ്, സ്കോൾസ്. അത് ഇനിയസ്റ്റ ടു വിയറ. ഓക്കെ, നമ്മുടെ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, റുമിനിങ്, റുമിനിങ് അത് ടോറസിലേക്ക്. യെസ് ഗൈസ്, ടോറസിന് വീണ്ടും ഒരു അവസരം. ഓ ഇത് എൻ്റെ മോനെ എജാദി ടാക്കിള്, റെഡ് കാർഡിനുള്ള വകയുണ്ട് അത്. അപ്പോൾ ഗൈസ് ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് അവൻ്റെ വൺ ഡേക്കിന്. അടിപൊളി, നല്ലൊരു ടാക്കിൾ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കയറിപ്പോയതായിരുന്നു, ഗോൾ അടിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഏതായാലും ഒരു ഫ്രീ കിക്കാണ്. മെസ്സി ആണത് എടുക്കാൻ പോകുന്നത്. നമുക്ക് മെസ്സി നോക്കാം ഏതായാലും. ഓക്കെ മെസ്സി, ഉഫ് പ്ലെയറിൻ്റെ മേത്ത് കെട്ടി. ഓക്കെ, അപ്പോൾ അവരിനി 10 പ്ലെയർ വെച്ച് കളിക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇടായിട്ടുണ്ട്. 2-0 ആണ് സ്കോർ വന്നേക്കുന്നത്. ഒരു അടിപൊളി ഫസ്റ്റ് ഹാഫ് തന്നെ കിട്ടി. നമ്മുടെ പുയോളും ടോറസൊക്കെ ഓരോ ഗോൾ വീതം അടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഗോളിൻ്റെ ലീഡൊക്കെ ഉള്ളൂ. ഒപ്പോണൻ്റ് അടിപൊളിയാണ്, അതുകൊണ്ട് തന്നെ ഒപ്പോണൻ്റ് നല്ല രീതിക്ക് കം ബാക്ക് അടിക്കുമെന്നൊക്കെ നോക്കാം. ഓക്കെ, ഹാലൻഡ്, ഹാലൻഡിനെ കറക്കിയിട്ടുണ്ടോ എൻ്റെ മോനെ? കം ബാക്കിനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ബെക്കാം, ബെക്കാം അത് റുമിനിങ്ങിലേക്ക്. റുമിനിങ്ങ് പുയോളത്, റോബർട്ടോ കാർലോസ്, റോബർട്ടോ കാർലോസ്. ബെക്കാം, ബെക്കാം അത് ടോറസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടോറസ് അത് നൈസായിട്ട് ഇനിയസ്റ്റ, ഹാലൻഡിന് നല്ല രീതിക്ക് ടച്ച് ആൻഡ് വൺ ടച്ച് കളിച്ച് കയറുവാണ്. ഓക്കെ, ക്യാമ്പൽ ഇന്ന് ഡിഫൻസ് ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. എന്നിട്ട് വലിഞ്ഞ് മുറുകുന്നുണ്ട് അവരെ നല്ല രീതിക്ക്. ഓക്കെ, നെഡ്വേർഡ്, ഓ ത്രൂ കൊടുത്ത്. ടോറസ് ഒന്നും ഓടത്തില്ലായിരുന്നോ? പുയോൾ, പുയോള്. ഓ ഓക്കെ സർ, റുമിനിങ്, ഓ കിട്ടിയപ്പോൾ തന്നെ ഒരു ഷോട്ട് വെച്ച് കൊടുത്തു, പക്ഷേ അത് ജസ്റ്റ് മിസ്. അപ്പോൾ മാച്ച് ഏകദേശം സീനായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങനെ വേണമെങ്കിലും നല്ല ത്രില്ലറൊക്കെ ആവുമോ നോക്കാം ഗൈസ്. ഒരു ത്രോയിനാണ്, ഒപ്പോണൻ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് കയറാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡിഫൻസ് അങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്ന, നല്ല അടിപൊളി ഡിഫൻസാണ് ഗാസ്പ്രീനിയുടെ. അപ്പോൾ നല്ല രീതിക്ക് പ്ലെയേഴ്സ് എല്ലാം കൂടെ ആ സമയത്ത് കറക്റ്റായിട്ട് കയറി വന്ന് നിൽക്കും. ഓക്കെ, ആൾഡെയർ, ആൾഡെയർ അത് ബെക്കാം അത് ടോറസ്, അവരുടെ വിയർ അടിപൊളിയായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുത്തു. ഇനിയസ്റ്റ, ഇനിയസ്റ്റ അത് ടോറസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടോറസ് ഹാലൻഡിലേക്ക്, ഹാലൻഡ് അത് നൈസായിട്ട് വിങ്ങിലേക്ക്. വിയർ നൈസായിട്ട് ഓടിക്കയറുന്നുണ്ട്. വിയറിനെ എൻ്റെ മോനെ സീനായി. ഓക്കെ, ഹാലൻഡെ പുയോൾ അവിടെ നല്ല ഡിഫൻഡിങ് കാഴ്ചവെച്ചു. ഡിഫൻഡ്, ഓ ഇത് എന്താണ്, ഫ്രീ കിക്കാന്ന് തോന്നുന്നു, നമുക്ക് അനുകൂലമായിട്ടുള്ളതാന്ന് തോന്നുന്നു. അപ്പോൾ ഒപ്പോണൻ്റ് നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് കയറുന്നുണ്ട്, പക്ഷേ ഒന്നും ഫിനിഷിങ്ങിലേക്ക് എത്തുന്നില്ല. നോക്കാം ഏതായാലും. ആൾഡെയർ, ആൾഡെയർ അത് പുയോളിലേക്ക് കൊടുത്തിട്ടുണ്ട്. പുയോൾ അത് ക്യാമ്പൽ, ക്യാമ്പൽ അത് മെസ്സി, മെസ്സി അത് വിയറ, വിയറ ടു ക്രൈഫ്, ക്രൈഫ് അത് പോയി പോയി. ഓക്കെ, ടോറസ്, ടോറസ് അത് ആൾഡെയറിൽ. ആൾ, ഓ ആൾഡെയർ ക്ലിനിക്കൽ ടാക്കിൾ, എൻ്റെ മോൻ എജാദി പെർഫെക്റ്റ് ടാക്കിളായിരുന്നു കൊടുത്തത് ആൾഡെയർ. ഡിഫൻഡേഴ്സൊക്കെ ഇന്ന് വൻ സീനായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്യൂൾ, സ്യൂൾ അത് ഇനിയസ്റ്റ, ഇനിയസ്റ്റ അത് സ്യൂളിലേക്ക് കൊടുത്തിട്ടുണ്ട്. സ്യൂൾ അത് ടോ, ഓക്കെ വിയറ കിട്ടിയിട്ടുണ്ട്. ഓക്കെ റുമിനിങ്, അപ്പോൾ ആദ്യത്തെ 2 ഗോള് മാത്രമേ അടിക്കാൻ പറ്റി, പിന്നെ നമുക്ക് അങ്ങനെ മൂമെൻറ്റ്സ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നല്ലൊരു മൊമെൻറ്റ് കിട്ടി, കിട്ടാൻ നോക്കാം ഗൈസ്. വിയറ, വിയറ അത് ഓക്കെ നമ്മുടെ അതിലേക്ക് വന്നിട്ടുണ്ട്. ആൾഡെയർ, ആൾഡെയർ അത് ടോറസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടോറസ് അത് ക്രൈഫിലേക്ക്, ക്രൈഫ്. റുമിനിങ് അവിടെ ഫ്രീ ആയിരുന്നു, പക്ഷേ സ്യൂളിൻ്റെ കല്ലേക്കാണ് പോയത്. ഓക്കെ ഇനിയസ്റ്റ, ഇനിയസ്റ്റ അത് ടോറസിലേക്ക്. ടോറസ് നൈസായിട്ട് ഹാലലിലേക്ക് കൊടുത്തു. ഓക്കെ ആൾഡെയർ,
പോയി പോയി കയ്യിന്ന് പോയി എസ്കൈസ് ടോറസ്. ഓ, അവിടെ ഒരു നല്ലൊരു മിസ്സാണ് അവിടെ സംഭവിച്ചത്. അവിടെ ആൾഡർ ആദ്യം നല്ല രീതിക്ക് ബോൾ കിട്ടിയതാണ്, പിന്നെ അവരുടെ ഹാലിൻ്റെ തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയി ടോറസിന് കൊടുത്തു. അടിപൊളിയായിട്ട് അവർ അവരുടെ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ട് രണ്ട് ടൈ ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്കേതായാലും ജസ്റ്റ് ഓവനും കൂടി ഇറക്കിയേക്കാം, അതുപോലെ തന്നെ നമുക്ക് റൊണാൾഡിനോനും കൂടി ഇറക്കിയേക്കാം ക്രൈഫിനെ മാറ്റി, പിന്നെ റൊണാൾഡോനെയും കൂടെ. അപ്പോൾ മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കിടക്കട്ടെ, പിള്ളേരൊക്കെ മടുത്ത് കാണും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാറ്റിയിട്ടുണ്ട്. ബെക്കാം ബെക്കാം അത് പുയോളിലേക്ക്. 80 മിനിറ്റ് ആയി, ഇനി കുറച്ചു നേരം കൂടെ പിടിച്ചിരുന്നാൽ നമുക്ക് വിന്നടിക്കാം, അല്ലെങ്കിൽ നല്ല സീന. ഓക്കെ, വിയറ വിയറ അത് റൊണാൾഡിനോയിലേക്ക്, റൊണാൾഡിനോ ടു യെസ് ഗൈസ് മൈക്ലോവൻ, മൈക്ലോവൻ അടിച്ചോ, പോസ്റ്റ് തട്ടി ഗൈസ്. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു മൈക്ലോവന്, പക്ഷേ അത് ജസ്റ്റ് പോസ്റ്റ് തട്ടി, പുള്ളി നല്ല രീതിക്കാണ് ഷോട്ട് കൊടുത്തത്. ഇച്ചിരി കൂടെ പവർ കുറച്ച് അടിച്ചാൽ ചിലപ്പോൾ കയറിയനെ, കുഴപ്പമില്ല. ഏതായാലും വിയറ വിയറ അത് ബ്രൂണോ ഫെർണാണ്ടസ് നമുക്ക് കിട്ടി. സ്യൂൾ സ്യൂൾ അത് ബെക്കാമിലേക്ക്, ബെക്കാം അത് ടോറസ്, ടോറസ് അത് ബ്രൂണോ ഫെർണാണ്ടസ്, അത് ഹാലൻഡ്. പീറ്റർ ചെക്ക് അത് റൊണാൾഡോയിലേക്ക്. അപ്പോൾ മാച്ച് ഏകദേശം തീരാറായിട്ടുണ്ട്, നമ്മുടെ കൈപ്പിടിയിലാകും തോന്നുന്നു. അപ്പോൾ ഓക്കെ, ഹാലൻഡിന് കൊടുത്തില്ല, ആൾഡെയർ ചാടി പിടിച്ചു. ആൾഡെയർ അത് റൊണാൾഡിനോയിലേക്ക്, റൊണാൾഡിനോ ടു നെഡ്വേർഡ്, നെഡ്വേർഡ് അത് ഓക്കെ. അപ്പോൾ യെസ് നമ്മുടെ മാച്ച് ഇവിടെ തീർന്നിരിക്കുകയാണ്. 2-1 സ്കോർ വന്നേക്കുന്ന ഒരു അടിപൊളി മാച്ചിന് നമുക്ക് കിട്ടിയെന്ന് പറയാം. അപ്പോൾ നമ്മുടെ പുയോളും ടോറസ് ഓരോ ഗോൾ ചെയ്തു അടിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ വിന്നടിച്ചേക്കുവാണ്. അപ്പോൾ 49 നമ്മുടെ പൊസിഷൻ, അവർ 51. അപ്പോൾ 7 ഷോട്ട് നമ്മൾ കൊടുത്തു, 4 ഓൺ ടാർഗറ്റ്, അവർ 2 ഓവറിന് ഓൺ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലെയർ റേറ്റിംഗ്സിൽ എൻ്റെ മോനെ. അപ്പോൾ യെസ് നമ്മുടെ പുയോളാണ് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച്, ശരിക്കും അർഹതപ്പെട്ട ഒരെണ്ണം തന്നെയാണ്. കാരണം ഡിഫൻസും അതുപോലെ ഒരു ഗോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്, ഒന്നും പറയല്ല. ക്യാമ്പലും ആൾഡെയറും എല്ലാവരും കട്ടക്ക് നിന്നു ഡിഫൻസിലെ, വിയറയും കാര്യങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിഫൻസിൽ നിന്ന് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരുന്നു, എല്ലാവരും കൂടെ അടിപൊളിയാക്കി. പുയോളിൻ്റെ ആ ഒരു ഗോൾ ഹെഡർ ഗോൾ വേറെ ലെവൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അപ്പോൾ ഇതവരുടെ ഒരു മിസ്സായിരുന്നു, തുടക്കം തന്നെ അവർക്കൊരു അവസരം കിട്ടിയായിരുന്നു. നമുക്കും അവർ അവസരം ഇതിന് മുമ്പ് തൊട്ട് കിട്ടിയായിരുന്നു, നമുക്ക് റുമിനിങ്ങിനെ വെച്ച് ഓർമ്മ മിസ്സായി. അതിനുശേഷമാണ് ഈ ഒരു മിസ് അവരുടെ വന്നത്. ലെവൻഡോസ്കിയുടെ ഒരു ഷോട്ട് അടിപൊളിയായിട്ട് പുറത്തേക്ക് പോയി. പിന്നെ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ അടിച്ചത്, ടോറസിൻ്റെ ഒരു അടിപൊളി ഗോള്, ക്രൈഫിൻ്റെ അടിപൊളി ഒരു അസിസ്റ്റ് കാര്യങ്ങളൊക്കെ, ഒന്നും പറയാനില്ല. നല്ലൊരു കോംബോ അവിടെ വർക്കിംഗ് ആയി, നൈസായിട്ടൊരു ത്രൂ വെച്ച് കൊടുത്തു. ടോറസ് അടിപൊളിയായിട്ട് ഓടിച്ചെന്നെടുത്ത് ഒരു ഗോൾ അടിച്ചു. ഫസ്റ്റത്തെ ഗോൾ ഇവിടെയാണ് ഒന്ന്. അപ്പോൾ യെസ് ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഗോള്, നമ്മുടെ ബെക്കാമിൻ്റെ ഒരു അടിപൊളി ഒരു കോർണർ കിക്ക്, പുയോളിൻ്റെ ഒരു എണ്ണം പറഞ്ഞ ഹെഡറെന്ന് തന്നെ പറയണം. വേറെ പുള്ളി ഫ്രീ ആയിട്ട് അവിടെ നിന്നു, അടിപൊളിയായിട്ട് ഹെഡ് ചെയ്തു, ഒരു ചാൻസും ഒരു ഗോൾ കീപ്പറിന് കൊടുത്തില്ല. നൈസ് ഹെഡർ ഗോൾ, രണ്ടാമത്തെ ഗോൾ ഇതായിരുന്നു. പിന്നെ അവരുടെ ഫെർണാണ്ടോറസ് കാര്യം ഇത് നമ്മുടെ ഓർമ്മയായിരുന്നു, ഇത് നമ്മുടെ മിസ്സായിപ്പോയതാണ്. കുറച്ചുകൂടെ കയറി വന്ന് അടിക്കുമായിരുന്നെങ്കിൽ ചാൻസ് ഉണ്ടായിരുന്നു, കിട്ടിയപ്പോൾ തന്നെ നമ്മൾ കൊടുത്തു, ഒരു അബദ്ധമായിരുന്നു അത്. ടോറസിൻ്റെ ഒരു മിസ്സായിരുന്നു, ടോറസിന് രണ്ടാമത്തെ ഗോൾ അടിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഇത് വാണ്ടേക്കിന് റെഡ് കാർഡ് കിട്ടിയതാണ്, നമ്മുടെ ടോറസിനെ അതികഠിനമായി അവർ ടാക്കിൾ ചെയ്തു, ബോൾ കൊണ്ട് പോകുന്നു കണ്ടിട്ട് കുഴപ്പമില്ല, നല്ല ടാക്ടിക്സ് തന്നെയാണ്. റെഡ് കാർഡ് കിട്ടി, വാണ്ടേക്ക് പുറത്തേക്ക് പോയി. പിന്നെ നമ്മുടെ അവരുടെ ഒരു ടോറസ് അടിച്ചതാണ്, 2-1 ഹാലൻ്റെ ഒരു നമ്മുടെ ഒരു മിസ് തന്നെയായിരുന്നു അത്. ടോറസ് അടിപൊളിയായിട്ട് എടുത്ത് ഗോൾ അടിച്ചു. അപ്പോൾ അത് അവരുടെ ടോറസിൻ്റെ അടിപൊളി ഒരു ഗോൾ തന്നെയായിരുന്നു ബോക്സിൻ. അപ്പോൾ യെസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ഈ മാച്ച് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ആയാലും ഇഷ്ടമായിരുന്നു അവൻ്റെ ആയാലും, പിന്നെ ആയാലും സബ്സ്ക്രൈബ് ചെയ്തില്ലേ പ്ലീസ് ഗായ്സ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ റേറ്റിംഗ് ഒക്കെ അത്യാവശ്യം കൂടിയിട്ടുണ്ട്. പുതിയ വീട്ടാണെന്നായിരിക്കും സാർ സാനിങ്.